ഫ്രണ്ട്സ് അപ്പോൾ എഡ്ജ് ഓഫ് ദി വേൾഡിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിച്ചത് പോകുന്ന വഴികളൊക്കെയാണ്. പോകുന്ന വഴികളൊക്കെ വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു. ആ ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചിത്രം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇവിടെ വെച്ചാണ് നിർത്തിയത്. നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മട്ടൻ മന്തിയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടുന്ന് ചൂടാക്കി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ചാറ്റൽ മഴ ഉണ്ട്, നല്ല വിശപ്പുണ്ട്, എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ്. വിശന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ നല്ല രുചിയായിരിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാന വ്യൂ പോയിന്റിലേക്ക് പോവാം. കുറേ ജീപ്പുകളൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ ഉള്ളതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനി അങ്ങോട്ട് നമ്മുടെ വണ്ടികൾ പോവില്ല, ജീപ്പുകൾ മാത്രമേ ആ വഴിക്ക് പോവുള്ളൂ. ഈ മലകളെല്ലാം നമുക്ക് ഇറങ്ങി കയറണം. ഒരു ഏകദേശം 1.5 കിലോമീറ്ററോളം നടന്ന് പോകാണ്ട് ഈ ജീപ്പുകൾ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. മറ്റുള്ള വണ്ടികളൊന്നും, ഫോർ വീൽ ഡ്രൈവ് ഉള്ള വണ്ടികളൊക്കെ പോവും, പക്ഷേ കംഫർട്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ജീപ്പുകൾ മാത്രമാണ്. അതുമാത്രമാണ് സുഖമായിട്ട് റാംഗ്ലർ പോലത്തെ വണ്ടികൾ കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോവാം. രണ്ട് കുന്ന് കയറി ഇറങ്ങാണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. തണുത്ത കാറ്റും പിന്നെ ചൂടില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നടന്നു പോവാം. കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നല്ല തണുപ്പും കാറ്റൊക്കെ പാടയാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് തന്നെ നടക്കാൻ. പക്ഷെ അവരോട് വണ്ടിയിലിരിക്കാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവർക്കും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു കുന്ന് കഴിഞ്ഞു, അടുത്ത കുന്നുകൂടെ കയറി ഇറങ്ങാൻ വേണ്ടി പോവാണ്. മഴച്ചാറിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നടക്കാനൊക്കെ, നല്ല സുഖമുള്ള ഒരു യാത്ര. ഇവിടുന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ അങ്ങാറ്റത്ത് കാണാണ്ട്, വളരെ ചെറുതായിട്ട് ഇങ്ങനെ കാണാം അതുവരെ നോക്കുമ്പോൾ. പിന്നെ ഈ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കുള്ള താഴ്ചകളൊക്കെ കാണണ്ട്. ആരും അങ്ങോട്ട് ഇറങ്ങുന്നു പോകുന്നൊന്നുമില്ല, നല്ല താഴ്ച തന്നെയാണ് ഇവിടുത്തെ അങ്ങോട്ടുള്ളത്. ഏകദേശം നമ്മളവിടെ എത്താറായി. നമുക്ക് അവിടെ എത്തിയതിന് ശേഷം അവിടെ എന്താ ഉള്ളത് നോക്കാം. കാണേണ്ട സ്ഥലമാണ് കേട്ടോ, ഇത്തിരി ഭംഗിയാണ്. കാരണം ഞങ്ങൾ അവിടുന്ന് അവസാനിപ്പിച്ച് പോകാന്ന് കരുതിയാണ്, പക്ഷെ അതല്ല. ഇവിടെ തന്നെ വന്നിട്ട് എഡ്ജ് ഓഫ് ദി വേൾഡ് എന്താന്നുള്ളത് കാണണം. അത്രയും അറ്റത്ത് ആ പാറയുടെ മേളിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. കൂടെ ഉള്ളവരെക്കാളും പോകണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല തോന്നുന്നില്ല. കാരണം അവിടെ ചെന്നാലും ഇപ്പൊ കാണാനുള്ള ഇതൊക്കെ തന്നെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് എഡ്ജ് ഓഫ് ദി വേൾഡ്. അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഇങ്ങോട്ടുള്ള യാത്രയും ഈ കാണുന്ന സ്ഥലങ്ങളും.
അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഈ എഡ്ജുകളൊക്കെ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു കുന്ന്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്തില്ല, അത്ര ദൂരം പരന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഷരീഫ് കീം റിയാസ് ഭായിയൊക്കെ ഇവിടെ വന്നിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ കുന്നിൻ്റെ ചെരുവിലൂടെ മൂന്നാല് മലയാളികൾ നടന്നു വരുന്നുണ്ട്. അവർ അൽമറായി കമ്പനിയിൽ ആണ് ജോലി ചെയ്യുന്നത്. അവർ അവരുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്, ഇവിടെ വന്നുള്ള എക്സ്പീരിയൻസൊക്കെ പറയുകയാണ് അവർ. ഇനിയിപ്പോൾ ഇരുട്ടായി തുടങ്ങി, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും പോയി തുടങ്ങി, ഇനി കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ, ബാക്കി എല്ലാവരും ഏകദേശം എല്ലാവരും പോയി തുടങ്ങി. പറയണം ഇവിടുന്ന് ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ കൈ ഉയർത്തി കഴിഞ്ഞാൽ നമ്മുടെ കൈ എത്തുന്നത് പോലെ തോന്നും, അത്രയും അടുത്താണ് ആകാശം. ഇനി ഇവിടെ കുറച്ച് ജീപ്പുകൾ മാത്രമേ ഉള്ളൂ, എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് പോകണം, കാരണം ഞങ്ങൾ അങ്ങോട്ട് നടന്നെത്തണം, ഒന്നൊന്നര കിലോമീറ്റർ നടന്നെത്തണമല്ലോ, അപ്പോഴത്തേക്ക് ചിലപ്പോൾ നല്ല ഇരുട്ടാവും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോവുകയാണ്. ഇവരും ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പിന്നെ കാരണം മഴയൊക്കെ വരാൻ സാധ്യത കാണാണ്ട്. അപ്പോൾ നമ്മൾ പോയ കുന്നുകളൊക്കെ തിരിച്ച് നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. ഇനിയിപ്പോൾ അവിടുന്ന് ജീപ്പുകളൊക്കെ വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോഗ് ലാമ്പും ഹെഡ് ലാമ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ക്യാമറയിൽ ഇനിയിപ്പോൾ എത്രണ്ട് ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ യാത്ര നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുമാതിരി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കണം. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ തെളിയുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.